ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടേസ്റ്റി ഫുഡ്സ് ആൻഡ് ഹാക്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കിടിലൻ സ്വീറ്റ് ആയിട്ടാണ് റവ ലഡു. അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. നമുക്ക് റവ ലഡു വീട്ടിൽ വളരെ പെട്ടെന്ന് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ എന്തോ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോണത് നമ്മുടെ ലഡുവിലേക്ക് വേണ്ടുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എന്താ ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാഷ്യൂസും പിന്നെ പീനട്ട്സും ആണ്. നിങ്ങൾക്ക് കാഷ്യൂസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ആൽമണ്ട്സ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നട്ട്സ് ആഡ് ചെയ്ത് നട്ട്സിൻ്റെ കളർ ഒന്ന് ചെറുതായിട്ട് മാറുമ്പോൾ നമുക്ക് ഇതിലേക്ക് കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒറ്റ സ്റ്റെപ്പിന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ എന്താ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൈ ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ റവ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ സെയിം നെയ്യിലേക്ക് തന്നെ 1 കപ്പ് റവ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെയിറ്റിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ നെയ്യ് വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ റവ റോസ്റ്റ് ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ റോസ്റ്റ് ചെയ്യുക. ഹൈ ഫ്ലെയിമിലായിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ റവ കരിഞ്ഞു പോവും. മാത്രമല്ല നമ്മുടെ ലഡുവിന് അത്രയും ടേസ്റ്റും ഉണ്ടാവില്ല. കരിഞ്ഞൊരു ടേസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ റവ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് റോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ റവയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുമ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകി ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടുന്ന പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 200 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എത്ര മധുരം വേണോ അത്രയും പഞ്ചസാര നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാനിവിടെ സാധാ പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് പൗഡേർഡ് ഷുഗർ എടുക്കണം എന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്ലേവറിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേ നമ്മുടെ റവയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് വേണ്ടുന്ന പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പിന്നെ പാലിലൊരു റെഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് നമ്മുടെ ലഡു കുറച്ചൊന്ന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കളറൊന്നും ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ തിളപ്പിച്ച സാധാ പാൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഇതേ പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലഡുവിന് വേണ്ടുന്ന മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് തണുത്തു പോകരുത്, ചെറിയൊരു ചൂടുണ്ടായിരിക്കണം. ഇപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പം ഒന്ന് തണുക്കട്ടെ, നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ലഡുവിൻ്റെ മിക്സ് തണുത്തിട്ടുണ്ട്. എന്നാലും ചെറിയ ചൂടുണ്ട്, ചെറിയ ചൂടുണ്ടാവണം. ആ ചെറിയ ചൂടിൽ തന്നെ നമ്മൾ ഇത് ഉരുട്ടി റൗണ്ട് ഷേപ്പിന് എടുക്കുക. അപ്പോൾ നമ്മളിത് ലഡുവിനെ ഉരുട്ടിയെടുക്കുമ്പോൾ കയ്യിൽ കുറച്ച് നെയ്യ് തടകിയതിന് ശേഷം നിങ്ങൾ ഉരുട്ടിയെടുക്കുക. ഇനി
പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ലഡുവിന് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന ടൈമിൽ നമ്മുടെ മിക്സിന് ചെറിയ ചൂടുണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പിന് കിട്ടുള്ളൂ. അപ്പം ഞാൻ എന്തേ മുഴുവൻ ലഡു ഇതുപോലെ തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു കപ്പ് റവയിലാണ് ഇത്ര ലഡു ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ്, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് കമൻ്റ് കൂടെ ചെയ്യാം. പിന്നെ അത് ഈ കാണുന്നതാണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി, അതിലൂടെ ഒന്ന് ഫോളോ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.